കടലിനടിയിൽ 19325 അഗ്നിപർവ്വതങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഉപഗ്രഹങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കി പുതുതായി 19325 സമുദ്ര അഗ്നിപർവ്വതങ്ങളെ കൂടി ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. ഏകദേശം 6.2 മൈൽ ഉയരമുള്ള സമുദ്ര പർവ്വതങ്ങളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. സമുദ്രത്തിനടിയിൽ സംഭവിക്കുന്ന ചില അഗ്നിപർവ്വത പ്രവർത്തനങ്ങളാണ് ഇത്തരം സമുദ്ര പർവ്വതങ്ങൾ രൂപപ്പെടാൻ കാരണം. കാലിഫോർണിയയിലെ സ്ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഷ്യാനോഗ്രഫിയിലെ ഭൗമശാസ്ത്രജ്ഞനായ ജൂലി ജിവോർജിയന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞരാണ് ഉപഗ്രഹങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമുദ്ര പർവ്വതങ്ങളെ കണ്ടെത്തിയത്. സോണാർ ഉപയോഗിച്ച് സാധാരണഗതിയിൽ ഇത്തരം സമുദ്ര പർവ്വതങ്ങളെ കണ്ടെത്താറുണ്ട്. എന്നാൽ കപ്പൽ ഇവയ്ക്ക് മുകളിലൂടെ പോയാൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. ഈ പശ്ചാത്തലത്തിലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച കൂടുതൽ വിവരശേഖരണം ശാസ്ത്രജ്ഞർ നടത്തിയത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഉപഗ്രഹത്തിൽ നിന്നും ISROയുടെയും ഫ്രഞ്ച് സ്പേസ് ഏജൻസിയുടെയും ഉപഗ്രഹമായ സെറലിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 19325 സമുദ്ര പർവ്വതങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത്. തിളച്ചുരുകിയ മാഗ്മാ രൂപത്തിലോ ബാഷ്പമായോ രണ്ടും ചേർന്നോ വൻതോതിൽ ഗ്രഹോപരിതലത്തിലേക്ക് ബഹിർഗമിക്കുന്ന ഭൂവൽക്ക ചിത്രമാണ് അഗ്നിപർവ്വതം. മിക്കപ്പോഴും ഇവ ഉയർന്ന കുന്നുകളുടെയോ പർവ്വതങ്ങളുടെയോ രൂപത്തിലായിരിക്കും കാണുക. ബലകചലനം ഉള്ള പ്രദേശങ്ങളിൽ അഗ്നിപർവ്വതങ്ങളും അഗ്നിപർവ്വത വക്രങ്ങളിൽ നിന്നുള്ള ബഹിർഗമനവും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ആഗ്നേയ പ്രക്രിയയിൽ ഒരിനമാണ് അഗ്നിപർവ്വതോദ്ഗാരം. മറ്റേ ഇനം അന്തർവേദനവും ഭൂവൽക്കത്തിലെ ശിലകളുടെ അടിയിൽ വിതരങ്ങളും വിടവുകളും സൃഷ്ടിച്ച് തിളച്ചുരുകിയ ശിലാദ്രവം മുകളിലേക്ക് ഇരച്ചുകയറുന്ന പ്രക്രിയയാണ് അന്തർവേദനം. ഇതിൽ അഗ്നിപർവ്വതത്തിലേതുപോലെ മാഗ്മ ബഹിർഗമിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.